നമ്മളെ പുലി വരുന്ന പുലി. നല്ല പാച്ചമായതുണ്ടല്ലേ, വണ്ടിയൊക്കെ കുറവാ. നീ സമയത്ത് വിട്ടത് അങ്ങനെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. റോഡ് നല്ല അടിപൊളി റോഡാ കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല റോഡ്. പിന്നെ രാത്രി ആകുമ്പോ വലിയ വലിയ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറിയ വണ്ടിയൊക്കെ കുറയും, പിന്നെ ട്രാഫിക് കുറയും. അപ്പോൾ ഗൈസ് നമ്മളിതാ പൊന്നാലെത്തിരിക്കുകയാണ്, ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉറക്കമൊക്കെ വന്നിട്ട് കണ്ണൊക്കെ ഇവിടെയൊക്കെ നല്ല രണ്ട് ചായയൊക്കെ കുടിച്ച് നമ്മളെ പുലിക്കുട്ടനതാണ് എടുക്കുന്നതാ. എന്താന്ന് ഇപ്പല്ലേ, യാത്ര ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, പുലി പുലി തന്നെയല്ലേ, നല്ലോണം പായുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇനി ഒരു ജീപ്പും കൂടി എടുക്കണം അല്ലേ, എടുക്കും എന്തായാലും, ജീപ്പ് എടുക്കും കുറച്ച് കഴിയട്ടെ. സമയം 3:50 പുലർച്ച സമയം, നല്ലൊരു ചായ കുടിക്കാം. അപ്പൊ നമുക്ക് ഇതാ ചായ ഒക്കെ കിട്ടിയിട്ടുണ്ട്, ചായ ഒക്കെ കുടിക്കാം. ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ, ഗൈസ് നമ്മൾ എത്തിയത് പൊന്നാനി അല്ലേ, നമ്മളിപ്പോ പൊക്കുന്നത് പൊന്നാനിയിലാണ്, പൊന്നാനി ബീച്ച് സൈഡ്. നല്ല ചായ ആണല്ലോ. അതിനപ്പം നമുക്കൊരു ഓംപ്ലേറ്റും ബ്രെഡ് പഠിക്കാം. ഇക്കോട്ടെ ബ്ലഡ് വേണ്ട, ബ്രെഡ് ഓംപ്ലേറ്റ് വേണ്ടേ, നമുക്കൊരു ബ്രെഡ് ഓംപ്ലേറ്റ് വർക്കുണ്ട്, ബ്രെഡുണ്ട്. പക്ഷേ അംബാസഡറിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുക താങ്കൾ. കാണാനില്ലെങ്കിലും ഈ വണ്ടീന്റെ ഒരു മഹിമ നമ്മൾ ഞാൻ മനസ്സിലാക്കി സത്യം. ആദ്യമായിട്ട് നല്ല പല വണ്ടി എടുക്കുന്ന വ്യക്തിയാണ്, ബസ് എടുത്തിട്ടുണ്ട്, ലോറി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കാർ എടുത്തിട്ടുണ്ട്, എല്ലാം എടുക്കും. ഭയങ്കര ക്രേസാന്ന് പ്രാന്ത്, ഭയങ്കര ഡ്രൈവിങ്ങിന് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഇതെടുത്തതിൽ ഇവർ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ, ഈ മുതലാണ് അല്ലേ ഇഷ്ടപ്പെട്ട്. അതിൽ ഭയങ്കര ഓനും ഭയങ്കര ഭ്രാന്താണ്, ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. ഇവർ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്, ഇവർ എല്ലാ വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ മുതലെടുത്തപ്പം പറയും ആദ്യമായിട്ട് എടുത്തത്, ഇപ്പോൾ പറഞ്ഞു സംഭവം പൊളിയാണ്, കിടപ്പ് കിടപ്പ് വേണ്ട. നമ്മളിപ്പോൾ സമയം ഏകദേശം 4 ആകാനേ, ഇനിയിപ്പം നാട്ടിൽ ഏകദേശം ഒരു 10 നമുക്ക് എത്താലാ, നോർമൽ സ്പീഡിലേ പോകുന്നല്ലോ. നമുക്കൊരു 10 നമുക്ക് എത്താം, നേരെ നമ്മൾ കാസർഗോഡ് വെച്ച് അവസാനിപ്പിക്കുന്നതാണ് ഈ യാത്ര. പല സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായി, പിന്നെ എന്താ പറയുക, കാലാവസ്ഥേൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയത്. അതുപോലെ നമുക്ക് ഒരുപാട് നഷ്ടമായിരുന്നു, കൊല്ലം, കരുനാഗപ്പള്ളി, ആലപ്പുഴ, അവിടെയൊക്കെ പൊരിഞ്ഞ മഴ, ഇറങ്ങാൻ പറ്റുന്നില്ല. പോയ മുതൽ മഴ തന്നെയാണ്, അതാ നമ്മൾ വേണ്ടത്തു നിന്ന് പെട്ടെന്ന് കയറിയത്. ആ വൈകുന്നേരം 4 ശേഷം ഒരു മഴ പെയ്തിന്, പിന്നെ നിൽക്കുന്നേയില്ല. അതാണ് നമ്മൾ എറണാകുളം പിടിച്ചത്, കാരണം റൂമും കിട്ടുന്നില്ല കൊല്ലത്തും, പിന്നെ അല്ലേ ആലപ്പുഴ ഒന്നും റൂമേ ഇല്ല. എറണാകുളം പിന്നെ അത് എറണാകുളം വന്ന് വന്ന് ജസ്റ്റ് എറണാകുളം കണ്ടാണ്, എല്ലാവരും കണ്ടാണ്. പിന്നെ ഒരു എൻജോയ്മെൻ്റ് ഇനി സാധനം എടുത്തിട്ട് ഇറങ്ങുമ്പോൾ. നമ്മളെ കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ പാലക്കാട്ടിലാണ് നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, നല്ല ഓംപ്ലേറ്റും ബ്രെഡും പൊളി.
ഈ സമയത്ത് ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കറണ്ട് പോയി. ഏയ് നമ്മളിതാ അങ്ങനെ ഭയങ്കര കഴിഞ്ഞു. നല്ല പാടത, നല്ല പോകും. വാവ്, നേരൊക്കെ വെളുത്തു. ഇനി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോഴൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. നമ്മളെ റോഡൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. റോഡൊന്നും ഒരു കുറവുമില്ല കേട്ടോ, അടിപൊളി റോഡ്. നമ്മളങ്ങനെ കാലിക്കറ്റ് എത്താൻ പോവുകയാണ്. കാലിക്കറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അല്ലടാ പിന്നെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ചായ അപ്പോൾ കൈസ് നമ്മളിതാ വടകരെത്തി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി. അപ്പോൾ നമ്മൾ കുറേ ഹോട്ടൽ നോക്കി, ഒന്നും സെറ്റായിട്ടില്ല. തുറക്കണം എത്ര രാവിലെ? ഇപ്പം എല്ലാം ഫാസ്റ്റ് ഫുഡല്ലേ, എല്ലാം വൈകുന്നേരം 7 മണിക്കൊക്കെ തുറക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ഹോട്ടൽ ഉണ്ട്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഓക്കെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കൈസ് നമ്മളിതാ പിന്നെ നല്ല അടിപൊളി ചൂട് പൊട്ടും കടലിൽ കഴിച്ച് വടകരയിൽ നിന്ന് വിട്ടു. ഇപ്പം നമ്മുടെ അടുത്തത് മാഹി, മാഹി എത്താൻ പോവുകയാണ്. പിന്നെ ഇന്ന് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. തിരക്ക് തുടങ്ങുന്ന അത്ര അല്ല. ഈ പാലത്തിൻ്റെ പണി എപ്പോഴാ തീരുക? എത്ര കാലമായി എന്നറിയത്? എപ്പോൾ ഇവിടെ ബ്ലോക്കാണ്. എത്ര യാത്രക്കാർ ബുദ്ധിമുട്ടറിയാ. പാലം പണിയുന്നുണ്ട്, അത് എപ്പാവും എങ്ങനെയാന്ന് പറയാൻ കഴിയില്ല. എത്ര കൊല്ലായി എന്നറിയാ. എന്താ ചെയ്യാലേ? ഫുള്ള് ബ്ലോക്ക്. ഇവിടെ എപ്പ രാത്രി വന്നാലും ബ്ലോക്കാണ്. പണിയൊക്കെ നടക്കുന്നുണ്ട്, എപ്പോഴാവുന്നില്ലെന്നൊന്നും പറയാൻ കഴിയില്ല. ആയാലായി അല്ലേ. കോഴിക്കോട് വരണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. കോഴിക്കോട് പോകണമെന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ഇല്ല. ആ അപ്പം ഇന്നോട് പെട്ടെന്ന് പോയി, പെട്ടെന്ന് പറയുന്നേടാ കോഴിക്കോട് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ എന്താക്കാ? മുങ്ങലല്ലേ, മുങ്ങലാന്നല്ലേ. നൈറ്റ് ഇവിടെ ബ്ലോക്കാണ്. നമ്മളിതപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം പിന്നെ എറണാകുളം, തൃശ്ശൂർ, തൃശ്ശൂർ വരെ എത്തി. ആ തൃശ്ശൂർ വരെ എത്തി. നല്ല റോഡ്, കുഴപ്പമൊന്നുമില്ല, എവിടെയും ബ്ലോക്കൊന്നുമില്ല. പക്ഷെ ഇനി ഈ കാലിക്കറ്റ് ഇങ്ങോട്ടേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എപ്പെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു അല്ലേ. ആവുമ്പോ അപ്പൊ കഴിച്ചത് നമ്മളിതാ കണ്ണൂര് പയ്യാമ്പലം ബീച്ചിലെത്തിയിരിക്കുകയാണ്. സമയം ഏകദേശം 10 മണി. നമ്മൾ
നമ്മൾ രാത്രി 2 മണിക്ക് അവിടെ തൊട്ട് അല്ലേ. ഇതാണ് പയ്യാമ്പലം ബീച്ച്. നല്ല വെയിൽ, വെയിലാണ് ഗൈസ്, നല്ല വെയിൽ കേട്ടോ. പയ്യാമ്പലം ബീച്ച്.